യേശു എന്നടിസ്ഥാനം ആശയമനിലത്രേ ആശ്വാസത്തിൽ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൽ പൂർണ്ണത യേശു ക്രൈസ്തവ സംഗീതത്തിൽ എല്ലാ ഹൃദയ തന്ത്രികളെയും തൊട്ടുണർത്തുന്ന വിശ്വാസ തീഷ്ണതയോടുകൂടെ പാടാൻ സാധിക്കുന്ന അനുഗ്രഹീതമായ ഒരു ഗാനം യേശു എൻ അടിസ്ഥാനം. ഇത്തരത്തിലൊരു പാട്ട് ഒരുപക്ഷേ ക്രൈസ്തവ ഭക്തിഗാനങ്ങളിൽ പോലും വളരെ വിരളമാണ്. അടിസ്ഥാനം യേശുവിലാക്കി അതിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു വിശ്വാസയാത്ര. ഏതൊരു തപ്ത ഹൃദയങ്ങളിലും ഈ ഗാനം കടന്നു ചെല്ലുന്നത് ആശ്വാസത്തിൻ്റെ ഒരു പുതുമഴ പൊഴിച്ചുകൊണ്ടാണ്. ഈ ഗാനം പാടാത്തവരായിട്ട് ആരും ഉണ്ടാകുകയില്ല ക്രൈസ്തവ വിശ്വാസ കൂട്ടത്തിൽ. അതിന് സഭയില്ല. ജാതി മത വർഗവർണ്ണങ്ങൾക്കപ്പുറമായി ഈ ഗാനം എല്ലാവരിലേക്കും കടന്നു ചെല്ലും. കാരണം ഇതൊരു മനുഷ്യ ജീവിതത്തിൻ്റെ സാധാരണ അനുഭവത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഗാനമാണ്. മനുഷ്യൻ്റെ സ്ഥായിയായ ഭാവമാണ് ദുഃഖം. എന്നാൽ ഓരോ മനുഷ്യ ജീവിതങ്ങളിലും ദുഃഖങ്ങളെ അതിജീവിക്കുവാനായിട്ടുള്ള ഒരു അതിജീവനത്തിൻ്റെ ആത്മബലം എല്ലാവരുടെയും ഉള്ളിൽ ദൈവം കൊടുത്തിട്ടുണ്ട്. അത് എത്രമാത്രം ജ്വലിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരാളുടെ വിശ്വാസത്തെ സംബന്ധിച്ച ഏറ്റവും വലിയ സംഗതി. അപ്രകാരം വിശ്വാസ ജീവിതത്തെ ധൈര്യത്തോടെ നിലനിർത്തുകയും ആ യാത്രയെ കൂടുതൽ സമൃദ്ധിയോടെ മുന്നോട്ട് കൊണ്ടുപോകുകയും സാധിക്കുന്ന ഏറ്റവും അനുഭവസാന്ദ്രമായ ഒരു ഗാനമാണ് യേശു എൻ അടിസ്ഥാനം. എല്ലാ വിശ്വാസവും കർത്താവിങ്കിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് യേശു എന്ന അടിസ്ഥാനത്തിൽ ജീവിതം കെട്ടുപണി ചെയ്യുന്ന ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്താണ്, രൂപാന്തരം എന്താണെന്ന് സവിസ്തരമായി പ്രതിപാദിക്കുന്ന ഏറ്റവും ഹൃദ്യമായ ഒരു ഗാനം. ഈ ഗാനത്തിൻ്റെ രചയിതാവ് ടി ജെ ആൻഡ്രൂ സച്ചനാണ്. ഒരുപക്ഷെ ടി ജെ ആൻഡ്രൂ സച്ചനെക്കുറിച്ച് മലയാളക്കാര അത്ര പ്രശസ്തനായിട്ട് അറിയപ്പെടുന്ന ഒരാളല്ല, ഒരു വൈദികനാണ്. എന്നാൽ അദ്ദേഹം എഴുതിയ ഗാനങ്ങളെല്ലാം ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കുന്ന, ജീവിത വഴികളിൽ ആത്മബലം നൽകുന്ന പാട്ടുകളാണ്. അതിലേറ്റവും സുന്ദരമായ ഒരു ഗാനമാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. 1871 ഏപ്രിൽ മാസം 15-ാം തീയതി മൂലേടം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ഹൈന്ദവ മതത്തിൽ നിന്നും ക്രൈസ്തവ മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ജോൺ എന്ന ഒരു ദൈവവിശ്വാസിയുടെ മകനായി ടി ജെ ആൻഡ്രൂസ് ജനിച്ചു. അദ്ദേഹത്തിൻ്റെ ബാല്യകാല ജീവിതങ്ങളെല്ലാം സുവിശേഷവുമായി വളരെ അടുത്തു നിന്ന ജീവിതമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബം ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം വിശ്വാസവീരന്മാരായിട്ടുള്ള ആളുകളെല്ലാവരും അടുത്തു വന്ന് അവരെ ധൈര്യപ്പെടുത്തുകയും അവരുടെ ജീവിതയാത്രയിൽ കൂടുതൽ ബലം നൽകുകയും ചെയ്തതുകൊണ്ട് തന്നെ ബാല്യകാലം മുതൽ ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ടി ജെ ആൻഡ്രൂസിന് വളരാനിടയായി. അദ്ദേഹത്തിന് ധാരാളം കഴിവുകൾ ദൈവം നൽകി. നന്നായി സാഹിത്യ അഭിരുചിയുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കവിതകളും ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു പാട്ടുകളുമൊക്കെ അദ്ദേഹത്തിന് എഴുതുവാൻ ദൈവം വലിയ കൃപയാണ് നൽകിയത്. അതിലുപരിയായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യക്ഷരം വളരെ അച്ചടി ഭാഷ പോലെയുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു കയ്യക്ഷരത്തെ ഒരുപക്ഷെ ആ നാളുകളിലൊന്നും അത്ര പരിചിതമായി ആളുകൾ മനസ്സിലാക്കിയിരുന്നില്ല. ഒരു ബ്രിട്ടീഷ് കമ്പനിയുടെ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ ഈ കയ്യക്ഷരത്തെ കാണുകയും അദ്ദേഹത്തിൻ്റെ ഈ സാഹിത്യ അഭിരുചിയെല്ലാം മനസ്സിലാക്കി അദ്ദേഹത്തെ കൽക്കട്ടയിലേക്ക് ഒരു ജോലി നൽകി ക്ഷണിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരുപക്ഷെ ഈ കയ്യക്ഷരം കൊണ്ട് നിങ്ങളുടെ കമ്പനിക്ക് ഗുണമുണ്ടാകും, എന്നാൽ എൻ്റെ ജീവിതം കൊണ്ട് ആർക്കാണ് ഗുണം?
ചെറിയ പ്രായം മുതൽ തന്നെ സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള വലിയ ദർശനമുണ്ടായിരുന്നയാളാണ് ടി ജെ ആൻഡ്രൂസ്. അങ്ങനെ അദ്ദേഹം വിവിധ ഭാഷകൾ പഠിക്കാൻ ആരംഭിച്ചു. ആ ജോലി വേണ്ട എന്ന് വെച്ചു എന്ന് മാത്രമല്ല, ഈ വിശ്വാസയാത്രയിൽ കൂടുതൽ പഠിക്കുവാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. അങ്ങനെ അദ്ദേഹം സി എൻ ഐ കമ്മ്യൂണിറ്റിയിലേക്ക് ചേരുകയും അവിടെ വൈദിക സെമിനാരിയിൽ ദൈവശാസ്ത്ര പഠനത്തിനായിട്ട് ചേരുകയും ചെയ്തു. ടി എച്ച് ബിഷപ്പ് എന്ന ഒരു വൈദികൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ പ്രാരംഭ സുവിശേഷ വേല ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് എബ്രായ ഭാഷ വളരെ നന്നായി പഠിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു. സുറിയാനി, തമിഴ്, സംസ്കൃതം തുടങ്ങിയ ഭാഷയിലും അദ്ദേഹത്തിന് പ്രാവീണ്യം ലഭിച്ചു. അതുകൊണ്ട് തന്നെ ദൈവവചനത്തെ ആഴത്തിൽ ഗ്രഹിച്ച് പഠിക്കുവാനായും അതിലൂടെ പുതിയ പുതിയ ചില കണ്ടെത്തലുകൾ നടത്തുവാനായും അതിലൂടെ പുതിയ സൃഷ്ടികൾ രൂപപ്പെടുവാനായിട്ടും ഇടയായി. പൗലോസ് അപ്പോസ്തലൻ പുതിയ നിയമത്തിൽ പ്രസ്താവിക്കുന്ന ഒരു വാചകം അദ്ദേഹത്തെ വളരെയേറെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വാക്യമാണ്. സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. സുവിശേഷത്തെക്കുറിച്ചുള്ള അദമ്യമായ ആഗ്രഹത്തെ എല്ലായ്പ്പോഴും ഹൃദയത്തിൽ സൂക്ഷിച്ച വ്യക്തിയായിരുന്നു ടി ജെ ആൻഡ്രൂസ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ 35-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു വൈദികനായി മാറി. വൈദിക ശുശ്രൂഷ പൗലോസ് അപ്പോസ്തലനെ പോലെ ഒരു മിഷണറി യാത്രയുടെ തുടക്കമായിരുന്നു. ദൗത്യത്തെ ഇത്രമാത്രം ഗൗരവത്തോടും ജാഗ്രതയോടും കണ്ട ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏതൊക്കെ പ്രദേശങ്ങളിൽ സുവിശേഷം അറിയിക്കാൻ പോയിട്ടുണ്ടോ അവിടെയെല്ലാം അദ്ദേഹത്തിൻ്റെതായ ഒരു കയ്യൊപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. കർത്താവിന് വേണ്ടി കർത്താവ് ക്രൂശിൽ അവസാനിപ്പിച്ച ശുശ്രൂഷ ഏറ്റെടുത്ത് ചെയ്യുവാനായിട്ടുള്ള ധൈര്യമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. സി എം എസ് മിഷനിലാണ് അദ്ദേഹം പട്ടക്കാരനായിട്ട് ശുശ്രൂഷ ആരംഭിച്ചത്. കേരളത്തിനകത്ത് ആലുവ, മൂവാറ്റുപുഴ, എറികാട്, പുതുപ്പള്ളി തുടങ്ങിയ പലയിടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ഉണ്ടായി. ഒടുവിൽ പീരുമേട് എന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ വലിയ ജാഗ്രതയോടുകൂടെയുള്ള യാത്രയുടെ നടുവിൽ അദ്ദേഹത്തിന് ഒരു രോഗം പിടിപെട്ടു. പക്ഷാഘാതം, തളർവാദം, ഏതൊരു മനുഷ്യൻ്റെയും ഓട്ടത്തിനിടയിൽ സംഭവിക്കാവുന്ന ഒരു വലിയ പ്രശ്നമാണത്. അദ്ദേഹത്തിൻ്റെ ചലനമറ്റ ശരീരം, പക്ഷെ തളരാത്ത മനസ്സ് അദ്ദേഹത്തെ കൂടുതൽ ബലമുള്ളവരാക്കി, പ്രത്യാശയുള്ളതാക്കി. തളർന്ന ശരീരവും തളരാത്ത മനസ്സുമായി ആ കിടക്കയിൽ കിടന്ന് ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി എഴുതിയ ഗാനമാണ് യേശു എൻ അടിസ്ഥാനം, ആശ അവനിലത്രേ. നിരാശ ബാധിച്ച ഒരു ജീവിതത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ഈ ഗാനം. ഇത്തരത്തിൽ നിരാശരായി ആകുലപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഈ ഗാനം ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഗാനമായി ഭവിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെയും ആഗ്രഹം. ടി ജെ ആൻഡ്രൂസ് അച്ഛൻ്റെ ഈ സുന്ദരമായ വരികൾ ഇന്നും വിശ്വാസ സമൂഹത്തിന് കൂടുതൽ ധൈര്യം നൽകുന്നതാണ്. ഈ പാട്ടിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പ്രവേശിച്ചാൽ യേശുതമ്പുരാൻ പറയുന്ന ഒരു വാചകത്തെ നമുക്ക് സ്വീകരിക്കാം. ഈ വചനങ്ങളെയൊക്കെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട വീട് പോലെ ജീവിതം പോലെയാണ്. വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, അത് വീട്ടിന്മേൽ അലച്ചു, പക്ഷേ പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. മണലിന്മേൽ വീട് പണിത മനുഷ്യൻ്റെ അവസ്ഥ പരമദയനീയമായിരുന്നു. ഏതൊരു ജീവിതത്തിൻ്റെയും അടിസ്ഥാനം വളരെ പ്രധാനമാണ്. ആ അടിസ്ഥാനം എന്തിന്മേൽ പണിതിരിക്കുന്നു എന്നുള്ളതാണ് ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ചില വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ കെട്ടുപണി ചെയ്യുന്ന ആളുകൾ ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും ഉറച്ചു നിൽക്കും എന്ന് പറയാറുണ്ട്. അപ്രകാരമുള്ള ക്രൈസ്തവ മിഷണറി വീരന്മാർ നമുക്കെപ്പോഴും മാതൃകയാണ്, പ്രത്യാശയാണ്. ടി ജെ ആൻഡ്രൂസ് അച്ഛൻ അതിനൊരു ഉത്തമ ഉദാഹരണമാണ്. പാട്ടിൻ്റെ വരികൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: യേശു എൻ അടിസ്ഥാനം, ആശ അവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ ഞാൻ കണ്ടു.
എൻ്റെ സകല ആഗ്രഹവും ക്രിസ്തുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. എനിക്ക് വളരെ ആശ്വാസമുണ്ട്. ആ ആശ്വാസം യേശുവിലാണ്. എങ്ങനെയാണ് യേശുവിൽ ആശ്വാസം കണ്ടെത്തുക? കാൽവറിയിൽ പ്രാണൻ വെടിയുന്ന നിമിഷത്തിൽ പോലും ജീവിതത്തെ സംതൃപ്തിയോടുകൂടെ നേരിടുകയും എല്ലാം നിവൃത്തിയായി എന്ന് പറയുകയും സ്വന്തം പ്രാണനിൽ കൂടെ കടന്നു പോകുന്ന വലിയ വേദനകളെ മാറ്റിവെച്ച് അടുത്ത് കിടക്കുന്ന രണ്ട് കള്ളന്മാരുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് അവരെ കൂടെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് അന്ത്യശ്വാസം വരെ ശ്രമിക്കുന്ന ക്രിസ്തുവിൻ്റെ ജീവിതമാണ് ആശ്വാസത്തിൻ്റെ ഉത്തമ ഉദാഹരണം. ഇത്തരത്തിലുള്ള ഉദാത്തമായ മാതൃക ക്രിസ്തുവിൽ കാണുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്രകാരം പാടുവാനായിട്ട് ഇടയാകുന്നത്. തുടർന്ന് പാട്ടുകാരൻ ഓർമ്മിപ്പിക്കുന്ന ഇങ്ങനെയാണ്: എത്ര മധുരമാണ് അവൻ്റെ നാമം എന്നിലുള്ളത്. ഓർത്തു വരുന്ന ഓരോ നിമിഷങ്ങളിലും ആർത്തി മാഞ്ഞു പോകുന്നു. യേശുവിൻ്റെ ചിന്തകൾ ഹൃദയത്തിലേക്ക് വരുമ്പോൾ എൻ്റെ കൊതി, എൻ്റെ ആഗ്രഹം അതെത്രമാത്രം വർണ്ണിക്കാൻ കഴിയാത്തതിനപ്പുറമാണ്. അതുകൊണ്ട് യേശുവിൻ്റെ നാമം എൻ്റെ ഉള്ളിൽ വരുംതോറും എൻ്റെ ഭാരങ്ങൾ മാറുന്നു, എൻ്റെ ശൂന്യതകൾ നഷ്ടപ്പെടുന്നു, എനിക്കൊരു പൂർണ്ണത ലഭിക്കുന്നു എന്നാണ്. യേശുവിൻ്റെ നാമം ഉള്ളിലുള്ള മനുഷ്യരുടെ മുഖം കണ്ടാൽ അറിയാം. ഉള്ളിൽ യേശു ഉണ്ടെങ്കിൽ മുഖത്ത് ആ സന്തോഷം ഉണ്ടാകും. യേശു കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ഉപവസിക്കുമ്പോൾ വാടിയ മുഖത്തോടുകൂടെ ആകരുതെന്ന്. കാരണം യേശു ഉള്ളിലുള്ള ഒരു മനുഷ്യൻ്റെ മുഖം എപ്പോഴും പ്രകാശപൂർണമാകും. സങ്കീർത്തനക്കാരനും സൂചിപ്പിക്കുന്ന അങ്ങനെയാണ്, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. പ്രകാശമുള്ള ഒരു മുഖം, അത് ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിക്കുന്നവരാണ്. ഈ പാട്ട് നമുക്ക് ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ്. ദുഃഖം, ദാരിദ്ര്യം എന്നിവയ്ക്ക് എൻ്റെ ജീവിതത്തിൽ എത്ര ആണ് പ്രാധാന്യം? പലപ്പോഴും ഇത്തരത്തിലുള്ള ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് വിശ്വാസത്തെ ത്യജിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസം എന്ന് പറഞ്ഞാൽ, ക്രൈസ്തവ ജീവിതം എന്ന് പറഞ്ഞാൽ സുഖ സമൃദ്ധി സമ്പന്നമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നാം ജീവിക്കുന്നത്. പ്രാർത്ഥിച്ചാൽ ഉടൻ അനുഗ്രഹം, നഷ്ടപ്പെട്ട സമ്പത്തെല്ലാം മടങ്ങി വരുന്നു, നല്ല വീട് ലഭിക്കുന്നു, നല്ല സൗകര്യങ്ങൾ ലഭിക്കുന്നു, ഇതാണ് പ്രാർത്ഥനയുടെ ഫലം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ പറയുന്നത് ദുഃഖവും ദാരിദ്ര്യവും എല്ലാം ഈ യേശുവിൻ്റെ നാമം പേറുന്നവർക്ക് ലഭിക്കുന്ന അവകാശമാണെന്നാണ്. പക്ഷേ ഈ ദുഃഖവും ദാരിദ്ര്യവും വരുമ്പോൾ പോലും കൈക്ക് പിടിച്ച് നടത്തിക്കൊണ്ടു പോകുന്നവനാണ് ദൈവം. തളർന്നു പോകാൻ സാധ്യതയുള്ള ജീവിത സാഹചര്യങ്ങളും അനുഭവങ്ങളും ഉള്ളപ്പോൾ തന്നെ വീഴാതിരിക്കാൻ കൈക്ക് പിടിച്ച് നമ്മളെ നടത്തിക്കൊണ്ടു പോകുന്ന വാത്സല്യനിധിയായ ഒരു പിതാവിൻ്റെ വലിയ സ്നേഹത്തെയാണ് ഈ പാട്ടിലൂടെ നമുക്ക് വരച്ച് കാട്ടിത്തരുന്നത്. തളർവാദ രോഗിയായി കിടക്കുന്ന ടി ജെ ആൻഡ്രു സച്ചൻ ഇപ്രകാരം പാടുകയാണ്: രോഗമെന്നെ പിടിച്ചാൽ, ദേഹം ക്ഷയിച്ചു പോയാൽ, വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടും. ഇത് വളരെ ദർശനത്തോടു കൂടിയുള്ളൊരു പാട്ടാണ്. രോഗം വന്ന് ക്ഷീണിക്കും, ശരീരം ബലഹീനമാകും, പക്ഷേ ഞാനൊരു പുതിയ ശരീരം പ്രാപിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. ആ പുതിയ ശരീരത്തിന് വേണ്ടിയുള്ള ഒരു വലിയ ദർശനമാണ് ഈ പാട്ടിൻ്റെ സാരാംശം. ഏറ്റവും ഒടുവിൽ രോഗം തളർത്തി കളയുമ്പോഴും ക്ഷീണിച്ച് നിൽക്കുമ്പോഴും ഒരുപക്ഷെ മരണം തന്നെ മുന്നിലുള്ളപ്പോഴും അദ്ദേഹം പാടുകയാണ്: വെക്കം തൻ മണവാട്ടിയാക്കിടും എന്നെ, വാക്കുണ്ടെനിക്ക് തൻ്റെ നീക്കം ഇല്ല അതിനൊട്ടും. മണവാട്ടി സഭയായി ഞാൻ ഒരുങ്ങിയിരിക്കുന്നു, എന്നെ ചേർത്ത് കൊള്ളുവാൻ കർത്താവ് വരികയാണ്, പക്ഷേ നീ പറഞ്ഞ വാക്ക് കൃത്യമാണ്, യാതൊരു മാറ്റവുമില്ലാത്തതാണ്, എന്നെ നിന്റെ സന്നിധിയിലേക്ക് ചേർക്കും. ഇതാണ് ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട തീഷ്ണത. മരണ നേരവും ശരണം ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. ആ ഭാഗ്യം ഓർത്തുകൊണ്ട് നമുക്ക് ഈ ഗാനം പാടാം. ഈ നാളുകളിൽ പ്രത്യേകിച്ചും രോഗം ക്ഷീണം ഒക്കെ നമ്മെ തളർത്തും,
നമ്മെ പ്രയാസപ്പെടുത്തും, മരണം നമ്മുടെ മുമ്പിലുണ്ടാകും. പക്ഷേ ടി ജെ ആൻഡ്രൂ സച്ചൻ പാടിയതുപോലെ, എന്തു വന്നാലും യേശു എൻ്റെ അടിസ്ഥാനം, അതിന്മേൽ ഞാൻ എൻ്റെ ജീവിതത്തെ നിർമ്മിക്കുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടെ ഈ ഗാനം ഇനിയുള്ള നാളുകളിലെങ്കിലും ഹൃദയത്തിൽ ചേർത്ത് വെച്ച് നമുക്ക് പാടാം. ഈ പാട്ട് നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്, ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. ഔർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.